I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I'm not responsible for your profit or loss. Please consult your financial advisor before invest. Hey guys, welcome back to Mallucryptologist. Mallucryptologist's ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് കൊറോണ വല്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോവിഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, മിനിറ്റിന് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നമ്പേഴ്സ് ഇപ്പോൾ കേരളത്തിൽ വല്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതലായിട്ടും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതേപോലെ മാസ്കും സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം സേഫായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാരണം നമുക്ക് നമ്മുടെ ഹെൽത്ത് ആയിരിക്കണം ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്ത് ആയിരിക്കണം ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷമാണ് വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് വെൽത്ത് കൊണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. സോ കീപ് സ്റ്റേ സേഫ് ഗൈസ്. സോ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. സോ നമുക്ക് തിരിച്ച് നമ്മൾ മാർക്കറ്റിലേക്ക് വരികയാണ്. മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ യെസ്, ഇന്ന് ചെറിയൊരു റിക്കവറി എല്ലായിടത്തും ഒന്ന് പച്ച കത്തിയിട്ടുണ്ട്. കാരണം അതൊരു സൈക്കോളജിക്കൽ പച്ചക്കത്തിൽ തന്നെയാണ്. കാരണം ഇപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് എല്ലാം നല്ല രീതിക്ക് ഡമ്പായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച തൊട്ട് നോക്കുകയാണെങ്കിൽ വെള്ളി ശനി ഞായർ അല്ല സോറി ഞായർ എന്നാണല്ലോ വെള്ളി ശനി രണ്ട് ദിവസങ്ങളായിട്ട് നല്ല രീതിക്ക് ഡമ്പായിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം 40,000 മുകളിൽ നിന്ന് 34,000 എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പലരും നല്ല ഡിപ്പ് കണ്ടപ്പോൾ പലരും വാങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഹാപ്പ്. അപ്പോൾ ആ ഒരു പച്ചക്കത്തിലാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതൊരു പെർമനൻ്റായ പച്ചക്കത്തിലാണോ എന്ന് ചോദിച്ചാൽ എല്ലാം തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. സോ ആ പച്ചക്കത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആ പച്ചക്കത്തിലാണ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. ഇപ്പോൾ ക്രിപ്റ്റോ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് 1.65 ട്രില്യൺ ആയിട്ടുണ്ട്. ഏകദേശം 1% അപ്പായിട്ടുണ്ട്. അതുപോലെ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 35,758 ആയിട്ടുണ്ട്. ഏകദേശം 0.77% അപ്പാണ്. ഇതേറിയും 2,481 ഡോളേഴ്സ് ആയിട്ടുണ്ട്. BNB 382 ഡോളേഴ്സാണ്. ദെൻ കർഡാനോ 1.11 ഡോളേഴ്സാണ്. ദെൻ സൊലാന 100 ഡോളറായിട്ടുണ്ട്. 230-250 ഡോളർ റേഞ്ചിൽ നിന്ന സൊലാന താഴെ വന്ന് ഇപ്പോൾ 100 ഡോളറിലാണ് നിൽക്കുന്നത്. അത് ഇനിയും താഴെ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. എനിക്കൊരു കുഴപ്പമില്ല. കാരണം അത് നല്ല രീതിക്ക് തന്നെ താഴേക്ക് വരും. കാരണം അവരിപ്പോൾ ഏകദേശം 48 മണിക്കൂറായിട്ട് അവരുടെ ചെയിനിൽ നല്ല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആകുന്നില്ല, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ഏതൊരു ലെയർ 1 ആയാലും ടൈം ടെസ്റ്റഡ് ആയിരിക്കണം. നമ്മളൊരിക്കലും ബ്ലൈൻഡായിട്ടൊരു ഏതൊരു പ്രൊജക്റ്റിനായാലും മാരി ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഇപ്പോൾ ഇതേറിയം നോക്കുകയാണെങ്കിൽ അവർ നമുക്കറിയാം ട്രാൻസാക്ഷൻ ഫീ വളരെ കൂടുതലാണ്. പക്ഷേ അതേപോലെ തന്നെ ടൈം വളരെ കൂടുതലാണ്. പക്ഷേ അത് അവർക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ സൊലാനിക്ക് കുറവാണെങ്കിൽ അതേപോലെ തന്നെ അവർക്ക് അവരുടെ നെറ്റ്വർക്ക് ഇഷ്യൂസും അതേപോലെ വരുന്നുണ്ട്. ഇതുവരുന്നതിൻ്റെ ഭാഗത്തിന് അത്തരത്തിലുള്ള നെറ്റ്വർക്ക് ഇഷ്യൂസ് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ ടെറ നല്ല രീതിക്ക് അപ്സൈഡ് മൊമെൻ്റ് കാണിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. 67 ഡോളേഴ്സായിട്ടുണ്ട്. ഏകദേശം 6% അപ്പായിട്ടുണ്ട്, വിച്ച് ഈസ് ഗ്രേറ്റ്. അതേപോലെ തന്നെ പോൾകഡോട്ട് ഏകദേശം 18.51 എത്തിയിട്ടുണ്ട്. അവലാഞ്ച് 63 ഡോളേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ദെൻ ഷീബായിന് ഒരു 13% അപ്പായിട്ടുണ്ട്. ഷിബ ഫാൻസിനൊക്കെ ഒന്ന് ഹാപ്പി ആയിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് പോളിഗൺ എന്ന് പറയുന്നത്. പോളിഗൺ 1.61 ഡോളേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അതും വളരെ വലിയൊരു നമുക്കൊരു കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പോളിഗൺ എന്ന രീതിക്ക് റിക്കവറാകുന്നുണ്ട്. അതുപോലെ 16-ാം സ്ഥാനത്തേക്ക് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കാത്ത ഒരാൾ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് USDT. ടെറയുടെ സ്റ്റേബിൾ കോയിൻ ആയിട്ടുള്ള ലൂണയുടെ സ്റ്റേബിൾ കോയിൻ ആയിട്ടുള്ള ടെറ എക്കോസിസ്റ്റത്തിലെ സ്റ്റേബിൾ കോയിൻ ആയിട്ടുള്ള USDT ഇപ്പോൾ ലോകത്തിലെ തന്നെ 16-ാമത്തെ ഏറ്റവും വലിയ സ്റ്റേബിൾ കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി മാറിയിരിക്കുകയാണ്. അത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് 11 ബില്യണായിട്ട് ഉയർന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഏറ്റവും വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പതുക്കനെ പതുക്കനെ കയറി കയറി വരുന്നുണ്ട്. ഇനിയൊരു ബില്യണും കൂടി അടിച്ചാൽ പോളിഗണെ കവർ ചെയ്യും, അതുപോലെ തന്നെ ഷിബായിനുവിനെ കവർ ചെയ്യും. യെസ്, അങ്ങനെ കവർ ചെയ്തിട്ട് വേണം BUSDനെ കവർ ചെയ്യാനായിട്ട്. സോ നമുക്കതിലുള്ള കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പച്ചക്കത്തിൽ നിന്ന് മാർക്കറ്റിൽ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ ഏകദേശം 35,591 ഡോളേഴ്സാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 34,000 ഡോളറിന് ആ ഒരു 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റ് വന്ന് വീണ്ടും നമ്മൾ ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസിനെ ചെക്ക് ചെയ്തിട്ടുണ്ട്. സോ അവിടെയാണ് ഇപ്പോൾ ഒരു 4-5 മണിക്കൂറായിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു റേഞ്ചിൽ തന്നെയാണുള്ളത്. സോ അവിടെ നിന്ന് ഇപ്പോൾ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ട് റിജക്റ്റ് ആയിട്ടുണ്ട്. സോ ആ റിജക്ഷൻ വന്ന് ചിലപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു പോയിൻറ്റിലേക്ക് വന്നേക്കാം. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഈ ഒരു റേഞ്ച് ബൗണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയേക്കാം. സോ ഈ ഒരു മൂവ്മെൻറ്റത്തിന് ശേഷമായിരിക്കും അടുത്ത ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ തന്നെ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കുക. കാരണം ഇനി ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റും ആയിരിക്കും കുറച്ച് നാളത്തേക്ക്.
എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഭാഗത്ത് 38,000 ഒക്കെ ബ്രേക്ക് ചെയ്ത് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമായിരിക്കും നമുക്കൊരു 40 റേഞ്ചിലേക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റ് കാണാനായിട്ട് സാധിക്കുക. പക്ഷേ എപ്പോഴും നോക്കണം റീടെസ്റ്റ് ചെയ്ത് സേഫ് ഫോർ സൈഡിൽ നമുക്കൊരു റീടെസ്റ്റ് കിട്ടിയിട്ട് അവിടെ നിന്ന് ഒരു എൻട്രി പോയിൻ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ഫോം അടിച്ച് കയറാനായിട്ട് ശ്രമിക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് BTC യെ സംബന്ധിച്ച്. സോ ആ ഒരു റീജിയൻ നല്ലൊരു വോളിയത്തോടു കൂടി നമ്മളെപ്പോഴും പറയുന്നതാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ലോ വോളിയം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾക്കറിയാം സെല്ലിംഗ് വോളിയം നല്ല കട്ടക്കുണ്ട്, ബട്ട് ബയ്യിങ് വോളിയം വളരെ കുറവാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് ഒരു ഇത്തിരി ബയ്യിങ് വോളിയം നടന്നുള്ളത്. പിന്നെ എല്ലാം ഒരു ചെറിയ രീതിയിൽ തന്നെയാണ്, വീണ്ടും വോളിയം ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു വോളിയം ഇല്ലാതെയുള്ള ഈ ബ്രേക്കൗട്ട് നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളൊരു അപ്സൈഡ് മൊമെൻറ്റത്തിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതായിരിക്കും ഒരു ബോട്ടം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതായിരിക്കണമെന്നില്ല. ഒരു ബോട്ടം എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചാർട്ട് സൂം ഔട്ട് ചെയ്ത് നോക്കുക, ദെൻ യെസ് മേക്ക് ഇറ്റ് സൂം ഔട്ട് എന്ന് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു 4 hours നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിസിബിളാവും ഈ ഒരു റേഞ്ചിലേക്കും, അതേപോലെ തന്നെ ഈ 29 റേഞ്ചിലേക്കൊക്കെ ഇറങ്ങി വരാനുള്ളൊരു ചാൻസ് ഇപ്പോഴും മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ആ ഒരു റീജിയൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിരിക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റുള്ളത്. അവിടെ നിന്ന് ഒരു 29 ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ സിമ്പിൾ തന്നെയാണ് BTC യെ സംബന്ധിച്ച്. ഒരൊറ്റ ദിവസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വിഭാഗത്തേക്കൊക്കെ എത്തും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ അനാലിസിസ് കറക്റ്റായിട്ട് വയ്ക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ റിസർച്ച് ചെയ്യുക, വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക, നല്ല നല്ല പ്രൊജക്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് തന്നെയാണ് എപ്പോഴും ലോങ് ടൈം റണ്ണിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ നമ്മളിപ്പോൾ ചെയ്യുന്നത് നല്ല രീതിക്ക് തന്നെ റിസർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. യെസ് BTC അപ്പോൾ ഡൗൺ ട്രെൻഡിലായിരിക്കും, നമ്മളെല്ലാവരും ലോസിലായിരിക്കും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എല്ലാത്തിനും ഒരു കനങ്ങി തെളിയ എന്നൊക്കെ പറയുന്നു. പക്ഷേ ഒരു ഇതെല്ലാം ഡൗണിലേക്ക് പോയിട്ട് അവസാനം ഒന്ന് പമ്പായി തുടങ്ങും. അതായത് അടുത്തൊരു ബുൾ റൺ സ്റ്റാർട്ടാവുമ്പോൾ നല്ലൊരു പോർട്ട്ഫോളിയോ നമുക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു നല്ല നല്ല കുറച്ച് പ്രൊജക്റ്റുകളെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്തരം പ്രൊജക്റ്റുകളെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് കണ്ടുപിടിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അത്തരം പ്രൊജക്റ്റുകളെ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ആഡ് ചെയ്യുക, ദെൻ മേക്ക് എ ഗുഡ് പോർട്ട്ഫോളിയോ, മേക്ക് പ്രോഫിറ്റ്സ് എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ നല്ലൊരു സ്ട്രാറ്റജി. ഒരിക്കലും BTC ഈത്തും നിങ്ങളുടെ പോർട്ട്ഫോളിയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കരുത്. അതിന് ഇത്ര വിലയാണ്, ഞാൻ ഇനി ആഡ് ചെയ്താലും അത്രയ്ക്കും പ്രോഫിറ്റ് കിട്ടില്ല. എപ്പോഴും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ഒരു അറ്റ്ലീസ്റ്റ് 20% എങ്കിലും BTC ഈത്തും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ എപ്പോഴും ഒരു നല്ല രീതിക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. സോ എന്തായാലും ഒരു 20% ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു 40% ആണെങ്കിലും 20% ഇവർക്ക് വേണ്ടി നിങ്ങൾ സ്പേസ് കണ്ടുപിടിച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. ആരും പാനിക് ആവണ്ട, പാനിക് സെല്ലിംഗ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് സ്മാർട്ട് മൂവുകളാണ്, നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്, നല്ലൊരു വാച്ച് ലിസ്റ്റ് ആണ്, ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഗുഡ് ജെംസ്. നല്ലൊരു ജെമ്മുകളെ അല്ലെങ്കിൽ ജെം പ്രൊജക്റ്റുകളെ നമ്മൾ കണ്ടുപിടിക്കണം. അതിനിപ്പോൾ പ്രൈസ് അല്ല, മാർക്കറ്റ് ക്യാപ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. സോ യെസ്, എല്ലാവരും നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കട്ടെ, നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ ഒരു ബിയർ റൺ ആണെങ്കിൽ ബിയർ റൺ, അല്ലെങ്കിൽ ഈ ഒരു ടഫ് ടൈം ആണെങ്കിൽ ടഫ് ടൈം നല്ല രീതിക്ക് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, കൊറോണയെ അല്ലെങ്കിൽ കോവിഡിനെ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ചേർത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാഗ് ലൈൻ തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.